years later I thought about this. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ഏതിനെക്കുറിച്ച്? ആ ഫിദയുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. ഫിദയുടെ കുടുംബത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. When I left Nigeria to go to university in the United States. നൈജീരിയ വിട്ട് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പഠനത്തിന് പോയ സമയത്ത് എന്ത് ചെയ്തു? ചിമാമാണ്ട ഈ ഫിദയുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. അപ്പം വർഷങ്ങൾ കഴിഞ്ഞ് നൈജീരിയ വിട്ട് നമ്മുടെ ചിമാമാണ്ട നഗോസി അടിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പഠനത്തിന് പോയപ്പോൾ ഫിദയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ ഫിദയുടെ കുടുംബത്തെക്കുറിച്ച് അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഐ വാസ് 19. ആ സമയത്ത് എനിക്ക് 19 വയസ്സായിരുന്നു പ്രായം. My American roommate was shocked by me. എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ അമേരിക്കൻ റൂംമേറ്റിന്, റൂമിൽ എന്നോടൊപ്പം താമസിക്കുന്ന എൻ്റെ റൂംമേറ്റിന് എന്നെ കണ്ടപ്പോൾ തന്നെ ഞെട്ടലുണ്ടായി. ഷീ ആസ്ക്ഡ് വെയർ ഐ ഹാർഡ് ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. അപ്പം ഈ ഇംഗ്ലീഷ് ഇത്ര നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എങ്ങനെ പഠിച്ചു എന്ന് ആ റൂംമേറ്റ് ചോദിച്ചു. ആൻഡ് വാസ് കൺഫ്യൂസ്ഡ് വെൻ ഐ സെഡ് ദാറ്റ് നൈജീരിയ happened to have English as its official language. നൈജീരിയയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണ് എന്ന് പറഞ്ഞപ്പോൾ റൂംമേറ്റിന് കൺഫ്യൂഷൻ തോന്നുകയും ചെയ്തു. അപ്പം ഇംഗ്ലീഷ് ഇത്ര നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് എങ്ങനെ പഠിച്ചു എന്ന് ചിമാമാണ്ട നഗോസി അടിച്ചീരടുത്ത് റൂംമേറ്റ് ചോദിച്ചു. റൂംമേറ്റിൻ്റെ അടുത്ത് ചിമാമാണ്ട പറയുന്നത് എന്താണ്? നൈജീരിയയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവുകയും റൂംമേറ്റ് കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്തു. She asked if she could listen to what she called my tribal music. അവരുടെ ട്രൈബൽ മ്യൂസിക് കേൾക്കാൻ കഴിയുമോ എന്ന് റൂംമേറ്റ് ചോദിച്ചു. ആൻഡ് വാസ് കോൺസിക്വൻ്റ്ലി വെരി ഡിസപ്പോയിൻറ്റഡ് വെൻ ഐ പ്രൊഡ്യൂസ്ഡ് മൈ ടേപ്പ് ഓഫ് മരിയ കറേ. ഇപ്പോൾ മരിയ കറയുടെ എന്താ ഗാനമടങ്ങിയ ടേപ്പ് നൽകിയപ്പോൾ അവർ വളരെയധികം നിരാശ തോന്നുകയും അവർക്ക് റൂംമേറ്റിന് വളരെയധികം നിരാശ തോന്നുകയും ചെയ്തു. അപ്പം നൈജീരിയയുടെ ട്രൈബൽ അല്ല അവരുടെ നമ്മുടെ ചിമാമാണ്ട നഗോസി അടിച്ചയുടെ ട്രൈബൽ മ്യൂസിക് ചിമാമാണ്ട പാടി കേൾക്കാൻ കഴിയുമോ എന്ന് റൂംമേറ്റ് ചോദിച്ചു. അപ്പോൾ റൂംമേറ്റിന് ചിമാമാണ്ട നൽകിയത് എന്താണ്? മരിയക്കറയുടെ ഗാനമടങ്ങിയ ഒരു ടേപ്പാണ് നൽകിയത്. ആ ടേപ്പ് നൽകിയപ്പോൾ എന്ത് ചെയ്തു? റൂംമേറ്റിന് നിരാശ തോന്നുകയും ചെയ്തു. കാരണം ചിമാമാണ്ട പാടി കേൾക്കാനാണ് ആരാഗ്രഹിച്ചിരുന്നത്? നമ്മുടെ റൂംമേറ്റ് ആഗ്രഹിച്ചിരുന്നത്. She hard felt sorry for me even before she saw me. എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എൻ്റെ അടുത്ത് ദയ തോന്നിയിരുന്നു. റൂംമേറ്റിന് എൻ്റെ അടുത്ത് ദയ തോന്നിയിരുന്നു. കാരണം എന്താണ്? ചിമാമാണ്ടയെ കാണുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ചിമാമാണ്ട നഗോസി അടിച്ചു കാണുന്നതിന് മുമ്പ് തന്നെ റൂംമേറ്റിന് ചിമാമാണ്ടയുടെ അടുത്ത് ഒരു ദയ തോന്നി. കാരണം her default position towards me as an African was a kind of patronizing, well-meaning pity. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, ആ ഒരു ആഫ്രിക്കക്കാരി എന്ന നിലയിൽ അവരടുത്തുള്ള സമീപനം എന്ന് പറയുന്നത് ദയാപൂർണമായിരുന്നു, ദയോട് കൂടിയതായിരുന്നു. അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് ചിമാമാണ്ടയെ കാണുന്നതിന് മുമ്പ് തന്നെ അവരടുത്ത് എന്ത് ചെയ്തു? അനുകമ്പയാണ് നമ്മുടെ റൂംമേറ്റിന് തോന്നിയത്. കാരണം ഒരു ആഫ്രിക്കക്കാരി എന്ന നിലയിൽ എന്ത് ചെയ്തു? ആ ഉള്ള അനുകമ്പയാണ് അവരടുത്ത് തോന്നിയത്. My roommate had a single story of Africa. In this single story, there was no possibility of African being similar to her in any way. No possibility of feeling more complex than pity. No possibility of a connection as human equals. Appa endana? In this single story, there was no possibility of Africans being similar to her in any way. Appa ee single story ile endana? No possibility of feeling more complex than pity. No possibility of a connection as human equals. അപ്പം അവിടെ എന്താണ്, ദയയ്ക്ക് യാതൊരുവിധ സ്ഥാനവും ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ തുല്യതയ്ക്ക് എന്ത് യാതൊരുവിധ സ്ഥാനവും ഇല്ലായിരുന്നു. കാരണം എന്താണ്, ആ നമ്മുടെ റൂംമേറ്റ് കേട്ടിട്ടുള്ളത് തന്നെ എന്താണ്, ആഫ്രിക്കക്കാരെ കുറിച്ച് കേട്ടിട്ടുള്ളത് തന്നെ എന്താണ്, വളരെ പാവപ്പെട്ടവരാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്ത്, ദയല്ലാതെ മറ്റൊരു തരത്തിലുള്ള അനുകമ്പയ്ക്കും അവിടെ സ്ഥാനമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ തുല്യതയ്ക്കും അവിടെ സ്ഥാനം ഇല്ലായിരുന്നു. കാരണം സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തവരും വെറും പാവപ്പെട്ടവരെന്നൊക്കെയാണ്, എഴുത്തും വായന എന്ന് പറഞ്ഞുകൂടാത്ത വെറും പാവപ്പെട്ടവരായിട്ടൊക്കെയാണ് ഈ ആഫ്രിക്കക്കാരെ അമേരിക്കക്കാരെ കണ്ടിരുന്നത്. അതുകൊണ്ട് അനുകമ്പയല്ലാതെ മറ്റൊരു ഫീലിങ്സും തോന്നാൻ വഴിയില്ല. അതുമാത്രമല്ല, നോ പോസിബിലിറ്റി ഓഫ് എ കണക്ഷൻ ആസ് ഹ്യൂമൻ ഈക്വൽസ്,
മനുഷ്യന്റെ തുല്യതയ്ക്ക്, എല്ലാ മനുഷ്യരും തുല്യരാണ്, ആ തുല്യതയ്ക്ക് അവിടെ യാതൊരു വിധ സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ആ ചിമാമണ്ടയെ കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്ത് അനുകമ്പയാണ് തോന്നിയിരുന്നത്. I must say that before I went to the US, I didn't consciously identify as African. അമേരിക്കയിൽ എത്തുന്നതിന് മുമ്പ് വരെ ഒരു ആഫ്രിക്കക്കാരിയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നില്ല. But in the US, whenever Africa came up, അമേരിക്കയിൽ എത്തിയതിനു ശേഷം എപ്പോഴൊക്കെ ആഫ്രിക്ക കടന്നു വരുന്നുവോ, അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന പേര് എപ്പോഴൊക്കെ പറയുന്നുവോ, people turned to me, അപ്പോഴെല്ലാം ആൾക്കാർ എന്നെ തിരിഞ്ഞു നോക്കാനായി തുടങ്ങി. അപ്പോൾ അമേരിക്കയിൽ എത്തുന്നതുവരെ ചിമാമണ്ട നഗോസി അഡിച്ചിക്ക് ഒരു ആഫ്രിക്കക്കാരിയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. കാരണം അമേരിക്കയിൽ എത്തിയതിനു ശേഷം എപ്പോഴൊക്കെ ആഫ്രിക്ക എന്നുള്ള പേര് പരാമർശിക്കുന്നുവോ, പേര് പറയുന്നുവോ, അപ്പോഴെല്ലാം ആൾക്കാർ തിരിഞ്ഞ് ചിമാമണ്ടയെ നോക്കാനായി തുടങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്തു, അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഒരു ആഫ്രിക്കക്കാരിയാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടായി. ഐ ഡിഡ് കം ടു എംബ്രൈസ് ദിസ് ന്യൂ ഐഡന്റിറ്റി ആൻഡ് ഇൻ മെനി വേസ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വൈറ്റ് ഇറിറ്റബിൾ വെൻ ആഫ്രിക്ക റിഫേർഡ് ടു ആസ് എ കൺട്രി. എന്താണ്, whenever Africa came up, people turned to me, I did come to embrace this new identity. ഈ ഒരു പുതിയ ഐഡന്റിറ്റിയെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ആശ്ലേഷിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയും. And in many ways, I think of myself now as African. എന്താണ്, And in many ways, I think of myself now as an African. പല തരത്തിൽ അവരിൽ ആഫ്രിക്കക്കാരിയാണ് എന്നുള്ള ചിന്ത തോന്നുകയും ചെയ്തു. Although I still get quite irritable when Africa is referred to as a country. അതേപോലെ തന്നെ അതേസമയം ആഫ്രിക്ക ഒരു കൺട്രി ആയിട്ട് പരാമർശിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് അതേസമയം ഒരു വെറുപ്പും അനുഭവപ്പെടുന്നുണ്ട്. ആഫ്റ്റർ ഐ ഹാഡ് സ്പെൻഡ് സം ഇയേഴ്സ് ഇൻ ദ യു എസ് ആസ് എൻ ആഫ്രിക്കൻ, ഒരു ആഫ്രിക്കൻ എന്ന നിലയിൽ വർഷങ്ങളോളം അമേരിക്കയിൽ താമസിച്ചതിന് ശേഷം, ഒരു ആഫ്രിക്കക്കാരി എന്ന നിലയിൽ വർഷങ്ങളോളം ആഫ്രിക്കയിൽ താമസിച്ചതിന് ശേഷം, ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് മൈ റൂംമേറ്റ്സ് റെസ്പോൺസ് ടു മീ, എന്റെ റൂംമേറ്റിന് എന്റെ അടുത്തുള്ള പ്രതികരണത്തെ കുറിച്ച് എന്റെ അടുത്തുള്ള പ്രതികരണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ വർഷങ്ങളോളം എന്ത്, ഒരു ആഫ്രിക്കക്കാരി എന്ന നിലയിൽ അമേരിക്കയിൽ താമസിച്ചതിനു ശേഷം ആ റൂംമേറ്റിന് ചിമാമണ്ടയുടെ അടുത്തുള്ള പ്രതികരണം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായി കഴിഞ്ഞു. ഇഫ് ഐ ഹാഡ് നോട്ട് ഗ്രോൺ അപ്പ് ഇൻ നൈജീരിയ, ഞാൻ നൈജീരിയയിൽ അല്ല വളർന്നതെങ്കിൽ, ആൻഡ് ഇഫ് ഐ ഓൾ ഐ ന്യൂ അബൌട്ട് ആഫ്രിക്ക വെയർ ഫ്രം പോപ്പുലർ ഇമേജസ്, ആഫ്രിക്കയെ കുറിച്ച് എനിക്ക് പൊതുവായിട്ടുള്ള ധാരണയാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഐ ടു വുഡ് തിങ്ക് ദാറ്റ് ആഫ്രിക്ക വാസ് എ പ്ലേസ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്സ്, ബ്യൂട്ടിഫുൾ ആനിമൽസ് ആൻഡ് ഇൻകോംപ്രഹെൻസിബിൾ പീപ്പിൾ അണേബിൾ ടു സ്പീക്ക് ഫോർ themselves and waiting to be saved by a kind of white foreigner. അപ്പം ഞാൻ നൈജീരിയയിൽ അല്ല ജനിച്ചതെങ്കിൽ, നൈജീരിയയെക്കുറിച്ച് അല്ലെങ്കിൽ ആഫ്രിക്കയെക്കുറിച്ച് പൊതുവായിട്ടുള്ള ധാരണയാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്ത് ചിന്തിക്കുമായിരുന്നു, ആഫ്രിക്ക എന്ന് പറയുന്നത് മനോഹരമായ സ്ഥലങ്ങളും മൃഗങ്ങളും അതോടൊപ്പം തന്നെ സംസാരിക്കാനോ എഴുതാനോ പോലും കഴിയാത്ത കുറച്ച് ആൾക്കാർ എന്ന്, അതും സംസാരിക്കാനോ എഴുതാനോ കഴിവില്ലാത്തതും വെള്ളക്കാരുടെ കാരുണ്യം കൊണ്ട് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ നിറഞ്ഞ ഒരു പ്രദേശമാണ് ആഫ്രിക്ക എന്നുള്ള പൊതുവായ ധാരണ എന്നിലും ഉണ്ടാകുമായിരുന്നു. അപ്പൊ അമേരിക്കയിലുള്ള ആൾക്കാരുടെ എല്ലാം ധാരണ എന്ന് പറയുന്നത് എന്താണ്, ആഫ്രിക്ക എന്ന് പറയുന്നത്, ആഫ്രിക്കയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവരും അതോടൊപ്പം തന്നെ വെളുത്ത വർഗക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ നിറഞ്ഞ മനോഹരമായ സ്ഥലങ്ങളോടുകൂടിയ ഒരു പ്രദേശമാണ് ആഫ്രിക്ക എന്നുള്ളൊരു ധാരണയാണ് അമേരിക്കയിൽ ഉള്ള ആൾക്കാർക്ക് ഉള്ളത്. അപ്പം ചിമാമണ്ട നഗോസി അഡിച്ചി പറയുന്ന എന്താണ്, അവർ നൈജീരിയ, ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ അല്ല ജനിച്ചു വളർന്നതെങ്കിൽ എന്ത്, അവർക്കും ഇതുപോലെയുള്ള ധാരണ ഉണ്ടാകുമായിരുന്നു. ഏതുപോലെയുള്ള ആഫ്രിക്ക എന്ന് പറയുന്നത് മനോഹരമായ സ്ഥലങ്ങളോട് കൂടിയതും മൃഗങ്ങളോട് കൂടിയതും അതോടൊപ്പം തന്നെ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിവില്ലാത്തതും പിന്നെന്താണ് വെളുത്ത വർഗക്കാരുടെ കാരുണ്യം കൊണ്ട് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർ നിറഞ്ഞ ഒരു പ്രദേശമാണ് ആഫ്രിക്ക എന്നുള്ളൊരു പൊതുധാരണ ചിമാമാണ്ടയ്ക്കും ഉണ്ടാകുമായിരുന്നു. ഐ വുഡ് സീ ആഫ്രിക്കൻസ് ഇൻ ദ സെയിം വേ ദാറ്റ് ഐ ആസ് എ ചൈൽഡ് ഹാഡ് സീൻ ഫിദയ്സ് ഫാമിലി, കുട്ടിയായിരുന്നപ്പോൾ ഫിദയുടെ കുടുംബത്തെ എങ്ങനെയാണോ നോക്കിക്കണ്ടിരുന്നത് അതുപോലെ ഞാൻ ആഫ്രിക്കയെയും നോക്കിക്കാണുമായിരുന്നു. കാരണം
പിതയുടെ കുടുംബത്തെക്കുറിച്ച് അമ്മ പറഞ്ഞ് ആ കേട്ടറിവ് മാത്രമേ ആർക്കുള്ളൂ, ചിമാമണ്ടയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി കണ്ടതിന് ശേഷമാണ്, പിതയുടെ കുടുംബത്തിൽ ചെന്നതിന് ശേഷമാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പം ആഫ്രിക്കയിലല്ല ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ നൈജീരിയയിൽ അവർ ആഫ്രിക്കക്കാരി അല്ലായിരുന്നുവെങ്കിൽ എന്ത് ചിമാമാണ്ടയ്ക്കും ആഫ്രിക്കയെക്കുറിച്ച് എന്ത് ഈ പറഞ്ഞ് കേട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഏതുപോലെ കുട്ടിയായിരുന്നപ്പോൾ ഫിദയുടെ കുടുംബത്തെ എങ്ങനെയാണോ നോക്കിക്കണ്ടിരുന്നത് അതുപോലെ. ഐ ബിഗാൻ ടു റിയലൈസ് ദാറ്റ് മൈ അമേരിക്കൻ റൂംമേറ്റ് മസ്റ്റ് ഹാവ് ത്രൂ ഔട്ട് ഹർ ലൈഫ് സീൻ ആൻഡ് ഹേർഡ് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ദിസ് സിംഗിൾ സ്റ്റോറി. ഈ സിംഗിൾ സ്റ്റോറിയിൽ എന്താണ് ആഫ്രിക്കയെക്കുറിച്ച് അവരുടെ അമേരിക്കൻ റൂംമേറ്റ് വ്യത്യസ്തമായ കഥകളാണ് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ ദാറ്റ് മൈ നോവൽ വാസ് നോട്ട് ഓതന്റിക്കലി ആഫ്രിക്കൻ. ഒരിക്കൽ ചിമാമാണ്ടയെ പഠിപ്പിക്കുന്ന പ്രൊഫസർ പോലും പറയുകയുണ്ടായി അവരുടെ ചിമാമാണ്ടയുടെ നോവലുകൾക്ക് ആഫ്രിക്കൻ ഓതന്റിസിറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ ആധികാരികത ഇല്ല. ഹെർ നോവൽ വാസ് നോട്ട് ഓതന്റിക്കലി ആഫ്രിക്കൻ. അവരുടെ ചിമാമാണ്ട നഗോസി അഡിസിയുടെ നോവലുകൾക്ക് ആഫ്രിക്കൻ ആധികാരികത ഇല്ല എന്ന് അവരെ പഠിപ്പിക്കുന്ന പ്രൊഫസർ പോലും, അമേരിക്കയിലുള്ള അവരെ പഠിപ്പിക്കുന്ന പ്രൊഫസർ പോലും ഒരിക്കൽ പറയുകയുണ്ടായി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഓതന്റിസിറ്റി വാസ്. എന്താണ് ആഫ്രിക്കൻ ആധികാരികത എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ചിമാമാണ്ടയെ പഠിപ്പിക്കുന്ന പ്രൊഫസർ പറയുന്ന എന്താണ്, ഒരിക്കൽ പ്രൊഫസർ പറഞ്ഞ എന്താണ്, ചിമാമാണ്ടയുടെ നോവലുകൾക്ക് ആഫ്രിക്കൻ ആധികാരികതയില്ല. എന്താണ് ആ പ്രൊഫസർ ഉദ്ദേശിച്ച ആധികാരികത എന്ന് ചിമാമാണ്ടയ്ക്ക് മനസ്സിലായില്ല. ദ പ്രൊഫസർ ടോൾഡ് മീ ദാറ്റ് മൈ ക്യാരക്ടേഴ്സ് വെയർ ടു മച്ച് ലൈക്ക് ഹിം. പ്രൊഫസർ പറഞ്ഞ എന്താണ്, അവരെഴുതുന്ന നോവലുകളുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലെയുള്ളവരും ആൻ എഡ്യൂക്കേറ്റഡ് ആൻഡ് മിഡിൽ ക്ലാസ് മാൻ. അദ്ദേഹത്തെ പോലെ വിദ്യാഭ്യാസമുള്ള മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളായിരുന്നു അവരുടെ നോവലുകളിൽ ഉണ്ടായിരുന്നത്. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാർസ്. എൻ്റെ കഥാപാത്രങ്ങൾ കാർ ഓടിച്ചിരുന്നു. ദേ വെയർ നോട്ട് സ്റ്റാർവിങ് അവർ പട്ടിണി അനുഭവിച്ചിരുന്നില്ല. ദേർഫോർ ദേ വെയർ നോട്ട് ഓതന്റിക്കലി ആഫ്രിക്കൻ. അതുകൊണ്ട് ആഫ്രിക്കൻ അവരൊരിക്കലും ആഫ്രിക്കൻ ആധികാരികത ഉള്ളവരല്ല എന്ന് ആര് പറഞ്ഞു, നമ്മുടെ പ്രൊഫസർ, ചിമാമാണ്ടയുടെ പ്രൊഫസർ പറയുകയുണ്ട്. അപ്പം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ചിമാമാണ്ടയെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസറുടെ പോലും ധാരണ എന്തായിരുന്നു, ആ ആഫ്രിക്കയിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ്, ആ വിദ്യാഭ്യാസം ഇല്ലാത്തവരും എന്താണ് പിന്നെ വാഹനം ഓടിക്കാൻ അറിയാത്തവരും പട്ടിണി കിടക്കുന്നവരൊക്കെ ആയിരുന്നു എന്നായിരുന്നു ആരുടെ ധാരണ പോലും, പ്രൊഫസറുടെ പോലും ധാരണ. അപ്പം ആ ധാരണ ഉള്ളത് കൊണ്ടാണ് പ്രൊഫസർ പറഞ്ഞ എന്താണ് അവരുടെ നോവലുകൾക്ക് ആഫ്രിക്കൻ ഓതന്റിസിറ്റി അല്ലെങ്കിൽ ആഫ്രിക്കൻ ആധികാരികത ഇല്ല എന്ന് പറഞ്ഞത്. കാരണം എന്താണ്, അവരുടെ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവര്, വിദ്യാഭ്യാസമുള്ളവരും മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്നവരും വാഹനം ഓടിക്കാൻ അറിയാവുന്നവരും പട്ടിണി കിടക്കാത്തവരൊക്കെ ആയിരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്താണ് ആഫ്രിക്കൻ ആധികാരികത ഇല്ല എന്ന് പ്രൊഫസർ പറഞ്ഞത്. അപ്പൊ പ്രൊഫസറിന്റെ പോലും ധാരണ നേരെ മറിച്ചായിരുന്നു. വെൻ ഐ ലേൺഡ് സം ഇയേഴ്സ് അഗോ ദാറ്റ് റൈറ്റേഴ്സ് വെയർ എക്സ്പെക്ടഡ് ടു ഹാവ് ഹാഡ് റിയലി അൺഹാപ്പി ചൈൽഡ്ഹുഡ് ടു ബി സക്സസ്ഫുൾ. അപ്പൊ എന്താണ്, വെൻ ഐ ലേൺഡ് സം ഇയേഴ്സ് അഗോ ദാറ്റ് റൈറ്റേഴ്സ് വെയർ എക്സ്പെക്ടഡ് ടു ഹാവ് ഹാഡ് റിയലി അൺഹാപ്പി ചൈൽഡ്ഹുഡ് ടു ബി സക്സസ്ഫുൾ. അപ്പം വർഷങ്ങൾ കഴിഞ്ഞ് ചിമാമാണ്ടയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണ്, എഴുത്തിൻ്റെ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒരു അസന്തുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള കുട്ടിക്കാലമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായി പഠിക്കാനായി കഴിഞ്ഞു. ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞ് ചിമാമാണ്ട നഗോസി അഡിസി പഠിച്ച ഒരു കാര്യം എന്താണ്, എഴുത്തിൻ്റെ മേഖലയിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒരു അൺഹാപ്പി ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് വേണം ഉണ്ടായിരിക്കേണ്ടത്. ഐ ബിഗാൻ ടു തിങ്ക് അബൌട്ട് ഹൗ ഐ കുഡ് ഇൻവെന്റ് ഹൊറിബിൾ തിങ്സ് My parents had done to me. എൻ്റെ രക്ഷകർത്താക്കൾ എൻ്റെ അടുത്ത് ചെയ്തിട്ടുള്ള ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. But the truth is that I had a very happy childhood. അപ്പം സത്യമെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ഉണ്ടായിരുന്നത്. Full of laughter and love in a very close knit family. വളരെ അടുപ്പം നിറഞ്ഞ് സന്തോഷവും സ്നേഹവും എല്ലാം ഉള്ള ഒരു സന്തോഷകരമായ, വളരെയധികം സന്തോഷകരമായ ഒരു കുട്ടിക്കാലമായിരുന്നു ചിമാമാണ്ടയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം അമേരിക്കയിൽ അമേരിക്കൻ പഠനത്തിനിടയിൽ ചിമാമാണ്ടയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എഴുത്തിൻ്റെ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർക്ക് അസന്തുഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള ഒരു കുട്ടിക്കാലമാണ് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ
ചിമാമാണ്ടയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് നല്ല അടുപ്പമുള്ളതും സ്നേഹം നിറഞ്ഞതുമായ ഒരു കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും ആയിരുന്നു. ബട്ട് ഐ ആൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. എന്നാൽ അവരുടെ മുത്തച്ഛൻ എന്ത് ചെയ്തു, ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് മരണപ്പെട്ടു പോയി. മൈ കസിൻ പോളെ ഡൈഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ. മതിയായ ആരോഗ്യ പരിചരണം ലഭിക്കാത്തത് കാരണം മരണപ്പെട്ടു പോയ പോളെ എന്ന് പറയുന്ന ഒരു കസിൻ ഉണ്ടായിരുന്നു. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഒക്കലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് അവർ ഫയർ ട്രക്ക് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. ഫയർ ട്രക്കിൽ ഫയർ എഞ്ചിനിൽ വെള്ളമില്ലാത്തത് കാരണം പ്ലെയിൻ ക്രാഷിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ഒക്കലോമ എന്ന് പറയുന്ന ഒരു ഉറ്റ ചങ്ങാതിയും ഉണ്ടായിരുന്നു. ഐ ഗ്രൂ അപ്പ് അണ്ടർ റെപ്രസീവ് മിലിറ്ററി ഗവൺമെന്റ്സ് ദാറ്റ് ഡി വാലിഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വില കൽപ്പിക്കാത്ത അടിച്ചമർത്തൽ ഭരണം നടത്തിയിരുന്ന ഒരു മിലിറ്ററി ഗവൺമെന്റിന് കീഴിലായിരുന്നു ചിമാമാണ്ട വളർന്നിരുന്നത്. സോ ദാറ്റ് സം ടൈംസ് മൈ പേരൻസ് വെയർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. അതുകൊണ്ട് ചില അവസരങ്ങളിൽ അവരുടെ രക്ഷകർത്താക്കൾക്ക് ശമ്പളവും കൃത്യമായിട്ട് ശമ്പളവും ലഭിച്ചിരുന്നില്ല. അപ്പൊ ഇതൊക്കെയുള്ളൂ ചിമാമാണ്ടയ്ക്ക് എന്താണ് കുട്ടിക്കാലത്ത് ദുഃഖമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിരുന്നു. അവരുടെ കുട്ടിക്കാല ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷകരവുമായിരുന്നു. അപ്പം ചിമാമാണ്ടയ്ക്ക് ദുഃഖമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയുള്ളൂ, അഭയാർത്ഥി ക്യാമ്പിൽ വെച്ച് മരണപ്പെട്ടു പോയ മുത്തച്ഛനുണ്ടായിരുന്നു, പിന്നെന്താണ് മതിയായ ആരോഗ്യ പരിചരണം ലഭിക്കാത്ത കാരണം മരണപ്പെട്ടു പോയ പോളെ എന്ന് പറയുന്ന ഒരു കസിൻ ഉണ്ടായിരുന്നു, പിന്നെന്താണ് ആ വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ ഒക്കലോമ എന്ന് പറയുന്ന ഉറ്റ ചങ്ങാതി ഉണ്ടായിരുന്നു, പിന്നെ വിദ്യാഭ്യാസത്തിന് തീരെ വില കൽപ്പിക്കാത്ത അടിച്ചമർത്തൽ ഭരണം നടത്തിയിരുന്ന പട്ടാള ഭരണത്തിന് കീഴിലായിരുന്നു കുട്ടിക്കാലത്ത് ചിമാമാണ്ട വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം അവരുടെ ആ ജനിച്ചു വളർന്ന സമയത്ത് അവിടെ പട്ടാള ഭരണമായിരുന്നു, അവർ വിദ്യാഭ്യാസത്തിന് വലിയ വില കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾക്ക് ചില അവസരങ്ങളിൽ കൃത്യമായിട്ട് ശമ്പളവും ലഭിച്ചിരുന്നില്ല. ഇതൊക്കെയാണ് അവർക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് ഉണ്ടായിരുന്നത്, അവരുടെ ജീവിതത്തിലെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹൂ ഐ ആം. ഈ കഥകളാണ് എന്നെ ഞാനാക്കി വളർത്തിയത്. അപ്പൊ ചിമാമാണ്ടയെ എന്താണ് അവരാക്കി വളർത്തിയത്, ഈ കഥകളൊക്കെയാണ്. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹൂ ഐ ആം, എന്നെ ഞാനാക്കിയത് ഈ കഥകളൊക്കെയാണ്. ബട്ട് ടു ഇൻസ്റ്റിറ്റ് ഓൺ ഓൺലി ദീസ് നെഗറ്റീവ് സ്റ്റോറീസ് ടു ഫ്ലാറ്റൻ മൈ എക്സ്പീരിയൻസ് ആൻഡ് ടു ഓവർ ലുക്ക് ദ മെനി അതർ സ്റ്റോറീസ് ദാറ്റ് ഫോംഡ് മീ. ഈ നെഗറ്റീവായിട്ടുള്ള കഥകൾക്കിടയിലും അവർക്കുണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള കഥകൾക്കിടയിലും അവർക്കുണ്ടായ നല്ല നല്ല അനുഭവങ്ങളെ ഒഴിവാക്കാനായിട്ട് കഴിയുകയില്ല. ദ സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ്സ് സ്റ്റീരിയോ ടൈപ്സ്. സിംഗിൾ സ്റ്റോറിയുടെ പ്രത്യേകത എന്താണ്, അവ സ്റ്റീരിയോ ടൈപ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള ആശയം നൽകുന്നതാണ്, സ്ഥിരം ഒരേ ഒരു ആശയം നൽകുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു അവർ ആദ്യ കാലഘട്ടങ്ങളിൽ ചിമാമാണ്ട വായിച്ചിരുന്നതെന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു, യഥാർത്ഥത്തിൽ സിംഗിൾ സ്റ്റോറി ആയിരുന്നു. കാരണം അമേരിക്കൻ ചിൽഡ്രൻസ് പുസ്തകങ്ങളായിരുന്നു വായിച്ചിരുന്നത്. അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരായിരുന്നു, വെളുത്ത് നീലക്കണ്ണുകളോട് കൂടിയവരും മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും ആപ്പിള് കഴിക്കുന്നവരും എന്തോ സൂര്യനെ നോക്കി കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നവരൊക്കെ ആയിരുന്നു. പക്ഷേ ചിമാമാണ്ട താമസിക്കുന്ന ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റും ആയിരുന്നു. അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ അവർ വായിച്ചിരുന്ന കഥകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു, സ്റ്റീരിയോ ടൈപ്സ് കഥകളായിരുന്നു. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ആശയം നൽകുന്ന കഥകളായിരുന്നു എന്ത് സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. ദി സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോ ടൈപ്സ്. അപ്പൊ സിംഗിൾ സ്റ്റോറി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റീരിയോ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫിക്സഡ് ആയിട്ടുള്ള ആശയം മാത്രമാണ് നൽകുന്നത്. ആൻഡ് ദ പ്രോബ്ലം വിത്ത് സ്റ്റീരിയോ ടൈപ്സ് ഈസ് നോട്ട് ദാറ്റ് ദേ ആർ അൺട്രൂ. അപ്പൊ ഈ സ്റ്റീരിയോ ടൈപ്പ് കഥകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവ അൺട്രൂ, അസത്യമാണ് എന്നല്ല, ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്, അവ അപൂർണമാണ്. അപ്പൊ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ആശയം നൽകുന്ന കഥകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്ന പ്രശ്നം, പ്രത്യേകത അല്ല പ്രോബ്ലം, പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, അവ അൺട്രൂ ആണ് എന്നല്ല, അസത്യമാണ് എന്നല്ല, ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്, അവ എന്താണ് ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമാണ്. ആ കഥയ്ക്ക് സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ആശയം നൽകുന്ന കഥകൾ ഒരിക്കലും പൂർണ്ണതയുള്ളതല്ല. ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഒൺലി സ്റ്റോറി. അവ ഒരു കഥ മാത്രമാകുന്നു അല്ലെങ്കിൽ ഒരേ ഒരു കഥ മാത്രമായിട്ട് തീരുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് ആദ്യ കാലഘട്ടങ്ങളിൽ ചിമാമാണ്ട വായിച്ചിരുന്ന കഥകൾ തന്നെ എന്താണ് സ്ഥിരം ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളുള്ള കഥകളായിരുന്നു. വെളുത്ത് നീലക്കണ്ണുകളോടുകൂടി വ്യക്തികൾ എന്ന് പറഞ്ഞ
കഥകളായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന കഥകളായിരുന്നു, സാമ്പത്തികമായിട്ട് മുൻപന്തിയിലുള്ള ആൾക്കാർ നിറഞ്ഞ കഥകളായിരുന്നു. അപ്പൊ ഈ സിംഗിൾ സ്റ്റോറി, അപ്പൊ സ്റ്റീരിയോടൈപ്പ് കഥകളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അവ ഒരിക്കലും അസത്യമാണ് എന്നല്ല, ഈ സ്റ്റീരിയോടൈപ്പ് കഥകൾ ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണമാണ്. അവ ദേ മേക്ക് വൺ സ്റ്റോറി ബിക്കം ദ ഓൺലി സ്റ്റോറി, അവ വെറും ഒരു കഥ മാത്രമായി തീരുകയും ചെയ്യുന്നു. ഒരിക്കലും അതിന് പൂർണ്ണതയില്ല. സ്റ്റീരിയോടൈപ്പ് കഥകൾക്ക് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ആശയം നൽകുന്ന കഥകൾക്ക് ഒരിക്കലും ഒരു പൂർണ്ണതയില്ല, അവ വെറും ഒരു കഥ മാത്രമായി തീരുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ചിമാമണ്ട നവോസി അഡിസി അവരുടെ അനുഭവമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവമാണ് ഇത്, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ഒറ്റക്കഥയുടെ അപകടം, അല്ലെങ്കിൽ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിലൂടെ പറഞ്ഞിരിക്കുന്നത്.